സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പ്രതിദിന നിക്ഷേപം തിരിച്ചു കിട്ടാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് താൽക്കാലിക വിരാമം. വലിയ പറമ്പിലെ തൃക്കരിപ്പൂർ കടപ്പുറം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ച മെട്ടമ്മിലെ 44 പേരുടെ പരാതിയിലാണ് നടപടി. ദിനനിക്ഷേപമായി സംഘത്തിന്റെ പ്രതിനിധിക്ക് കൈമാറിയ തുക സംഘത്തിൽ എത്തിയില്ലെന്നും അതല്ല സംഘം തുക തിരിമറി നടത്തിയെന്നും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നിരുന്നു. 4 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കേസ് ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനമുണ്ടായത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മെട്ടമ്മൽ ഭാഗത്തെ 44 പേരുടെ 139,225 രൂപയാണ് വിതരണം ചെയ്യുക. ഏറ്റവും വലിയ വിഷയമായ സംഭവമാണ്. ആ ഘട്ടത്തിൽ തന്നെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സത്താറും ഇബ്രാഹിം ഉൾപ്പെടെയുള്ള അന്നത്തെ ലീഗിൻ്റെ വാർഡ് പ്രസിഡന്റ് സലാം ഉൾപ്പെടെയുള്ള UDFന്റെ നേതാക്കന്മാർ ഒരു കാര്യം ഉറപ്പു കൊടുത്തിരുന്നു, നമ്മൾ ഏതറ്റം വരെ പോയാലും ഈ പൈസ നിങ്ങൾ വാങ്ങിച്ചു തരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പരാതി എത്രത്തോളം പോയി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ റമദാൻ കാലത്ത് 2 വെള്ളിയാഴ്ചയാണ്, റമദാൻ നോമ്പ് നോറ്റിൽ 2 വെള്ളിയാഴ്ച ജുമയാണ് സമയത്താണ് പ്രിയപ്പെട്ട സത്താറും സി ബ്രാഞ്ച് കാസർഗോഡ് ഈ പരാതിയുമായി കയറി ഇറങ്ങിയത്. അതികർക്കശമായ നിലപാട്. ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ്റെ വോട്ടർമാർക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിനേതറ്റം വരെയും പോകും. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആക്ഷേപ സത്താർ കേട്ടു. പക്ഷേ അറിയില്ല, ഇപ്പം നമ്മുടെ പോരാട്ടത്തിന് ലക്ഷ്യം കണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച ചെറുവത്തൂർ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ വെച്ച് തുക കൈമാറും. പാസ്ബുക്കും തിരിച്ചറിയൽ രേഖയും ഹാജരാക്കണം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ നിക്ഷേപ തട്ടിപ്പ് വലിയ ചർച്ചയായിരുന്നു. കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി ബന്ധപ്പെട്ട വിവാദം UDFനെ ഉലക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രശ്നപരിഹാരം വാഗ്ദാനം ചെയ്തിരുന്നു.